Hi friends, welcome to my channel. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രോ എഞ്ചിൻ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ടെസ്റ്റ് ബെഞ്ച് അല്ലെങ്കിൽ ടെസ്റ്റ് ബെഡ് എന്നുള്ളതാണ്. അതിൽ വെച്ചിട്ടായിരിക്കും നമ്മളിത് റൺ ചെയ്യിപ്പിക്കുന്നത്. ടെസ്റ്റ് ബെഡ് എന്ന് പറയുന്ന ഓപ്ഷന് നമ്മുടെ നൈട്രോ പ്രോട്ടോടൈപ്പ് എഞ്ചിൻസിന് മാത്രമല്ല നമ്മുടെ റിയൽ കാർസിന്റെ എഞ്ചിൻസും ഫസ്റ്റിലെ ബെഡിൽ വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് വെഹിക്കിൾസിൽ വെക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എയർക്രാഫ്റ്റ് എഞ്ചിൻസ് അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. കാരണം ഒരു എയർക്രാഫ്റ്റിൽ ഒരു എഞ്ചിൻ ഫിക്സ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ചാൽ നൈട്രോ ഫ്യൂൽസിന്റെ ഓയിൽസ് എല്ലാം അതിന്റെ ബോഡിയിലായി അകപ്പാട് ഇഷ്യൂസ് ആയി, സെറവോ മോട്ടോർ ഉണ്ടെങ്കിൽ സെറവോ മോട്ടോഴ്സിലായി, അങ്ങനെ ചില ഇഷ്യൂസ് നമുക്ക് മാറ്റുവാനായി. ഇതുപോലെ ഞാനിപ്പം കാണിക്കുന്ന പോലെ സ്റ്റൂളിൽ അറ്റാച്ച് ചെയ്തത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ കമ്പനീസ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ വയസ്സിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും വെച്ചൊരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻസ് മൗണ്ട് ചെയ്യാനായിട്ടാണ് എഞ്ചിൻസിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ബ്ലോക്ക് പോലെ രണ്ട് പീസ് ഉള്ളത്. ആ ബ്ലോക്കിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാല് ആ നിലവിൽ ആ എഞ്ചിൻസിൽ ഉള്ള ബോഡിയുടെ തിക്നെസ്സിനെക്കാട്ടിലും കൂടിയ തിക്നെസ് ആയിരിക്കും നട്ട് ആൻഡ് ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അന്നേരം ഇത് യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പാക്ട് വരുവാണെങ്കിൽ ഈ എഞ്ചിൻസിന്റെ മൂവിങ് പാർട്സിന് കുഴപ്പമൊന്നും വരരുത് എന്നുള്ള രീതിയിലാണ് എഞ്ചിൻ മാനുഫാക്ചർ എന്ത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രണ്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് വയസ്സിലൊക്കെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് ടൈറ്റ് ചെയ്യുന്ന ടൈം എങ്ങനെ ക്രാങ്ക് കേസ് പൊട്ടി ക്രാങ്കിൽ വന്നിടിക്കുക അല്ലെങ്കിൽ കണക്ഷൻ കോഡ് മൂവ് ആവുന്നിടത്ത് ഏതെങ്കിലും ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടായി കണക്ഷൻ കോഡിൽ എന്തെങ്കിലും ഇമ്പാക്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വർഷങ്ങളായി എഞ്ചിൻസ് ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു 5 mm പ്ലൈവുഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ റെസ്പോണ്ട് ചെയ്ത് വളരെ സഡനായിട്ട് നമുക്ക് മനസ്സിലാകും എഞ്ചിന് വൈബ്രേഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നോയിസ് സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ ആക്യുറേറ്റ് നമുക്ക് അറിയാനാകും. പക്ഷെ ഒരു എയർക്രാഫ്റ്റില് ഒരു മിനിയേച്ചർ എയർക്രാഫ്റ്റിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ ബോഡീസ് വിങ്സ് റഡർ എലിവേറ്റർ ഇതെല്ലാം ഈ എഞ്ചിൻ ഹൈ ആർപിഎം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വൈബ്രേഷൻ നടക്കും. അതിൽ ഈ വൈബ്രേഷന്റെ ഫലമായിട്ട് മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതായത് ഒരു പ്ലൈവുഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെച്ച് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എഞ്ചിൻസിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാം. എഞ്ചിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വന്തമാണ് എഞ്ചിൻ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ടോയ് അല്ല. 22,000 RPM ഗെയിൻ ചെയ്യാൻ 22,000 to 25,000 RPM ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പവർ ഉള്ള ഒരു എഞ്ചിനാണിത്. ഇതൊരിക്കലും ഒരു ടോയ് ആയിട്ട് നിങ്ങൾ കാണരുത്. ഇതിന്റെ പ്രൊപ്പല്ലർ നമ്മൾ വിരലെങ്ങാണം വന്ന് ജസ്റ്റ് ഒന്ന് തട്ടുകയാണെങ്കിൽ വിരൽ കട്ടായി പോകേണ്ട സാധ്യതയുണ്ട്. അതിൽ ഇങ്ങനെയുള്ള കുറെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ എഞ്ചിൻ ടെസ്റ്റ് ബെഞ്ച് അല്ലെങ്കിൽ റണ്ണിങ് കണ്ടീഷനിലാക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു എഞ്ചിൻ പർച്ചേസ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് സേഫ്റ്റിയുടെ കുറെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസർട്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യുക. പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോത്തിൽ വന്നിടിച്ച് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ചെറിയ എഞ്ചിൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൗതുകമാണ്, പക്ഷേ അത്ര കുഴപ്പമില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പല ഗ്രൗണ്ട്സിലൊക്കെ ഫ്ലൈ ചെയ്ത് അല്ലെങ്കിൽ കാർസൊക്കെ റൺ ചെയ്യിപ്പിച്ചിട്ട് അത് ഡിസ്മാൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ സമീപവാസികൾ വന്നിട്ട് ഇതെന്താണെന്നൊക്കെ ചോദിക്കും, ഫ്യൂൽ എന്താണ്, എത്ര കോസ്റ്റ് ഉണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചതിന് ശേഷം എഞ്ചിനിൽ തൊടാനായിട്ട് ശ്രമിക്കും. നമ്മൾ പറയും തൊടരുത് കൈ പൊള്ളെന്ന് പറഞ്ഞാൽ അവർ തൊട്ട് കൈ പൊള്ളിച്ചിട്ടേ പോകത്തുള്ളൂ. അതിന് അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരുടെ ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ എഞ്ചിൻസിനോട് ക്രേസ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ എഞ്ചിന് ഒരെണ്ണം പർച്ചേസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ടുള്ള ഗൈഡൻസിലും സേഫ്റ്റിയും നോക്കിയിട്ട് മാത്രമേ ഇത് റൺ ചെയ്യിപ്പിക്കാവുള്ളൂ. എന്റെ പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞാൽ 22,000 to 25,000 RPM ഗെയിൻ ചെയ്യാൻ പറ്റിയ പവറുള്ള എഞ്ചിൻസ് ആണിത്. പ്രൊപ്പല്ലർ വിരലെങ്ങാനും വന്ന് ഹിറ്റായി കഴിഞ്ഞാൽ വിരലെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ തന്നെ അങ്ങനെ കട്ടായ ചരിത്രമുണ്ട്. വേൾഡ് വൈഡിൽ നോക്കുവാണെങ്കിൽ പലർക്കും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള നോളജ് നല്ല രീതിയിൽ ആയതിനു ശേഷം മാത്രം പ്ലെയിൻസിലും ബഗ്ഗീസിലും. ഇതിനാദ്യമായി ഈ കാണുന്നത് പോലെ എഞ്ചിൻ്റെ ബേസ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്യുക.
പേപ്പറ് കട്ട് ചെയ്തതിന് ശേഷം എൻജിൻ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് വെർനിയർ കാലിപ്പറി വെച്ചിട്ടാണ്. അന്നേരം അങ്ങനെ മെഷർമെൻറ്റ് തെറ്റാനൊന്നും സാധ്യതയില്ല. ഇൻ കേസ് ഏതെങ്കിലും സ്കെയിൽ റേഷ്യോ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എൻജിൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത പീസിലേക്ക് വെച്ച് നോക്കുക. അതിനുശേഷം അനദർ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് പ്ലൈവുഡിൽ ഒട്ടിക്കുക. അത് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്ത് അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോസിൽ കാണിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. കട്ട് ചെയ്യുന്ന പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസിൻ്റെ ഹോൾസ് ഇടുമ്പോൾ അത് പൊളിഞ്ഞ് നമ്മുടെ ഈ ഓപ്പൺ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. നട്ട് ആൻഡ് ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം എൻജിൻ ജസ്റ്റ് ഒന്ന് എൻജിൻ്റെ ബോഡിയിൽ ജസ്റ്റ് പിടിച്ചൊന്ന് ഷേക്ക് ചെയ്യുക. എൻജിന് എവിടെയെങ്കിലും ലൂസായിട്ടുണ്ടോ അല്ലെങ്കിൽ ലൂസാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇത് ജിപ്സം ബോർഡിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലാക്കിൻ്റെ ഇത് സ്ക്രൂ ആണ്. ഇത് ഹാർഡ്വെയർ ഷോപ്സിൽ മേടിക്കുവാനായി കിട്ടും. എന്നാൽ ഇതിൻ്റെ ഹൈറ്റിൽ നമ്മൾ അതിൻ്റെ ലിമിറ്റ് വെച്ചതിന് ശേഷം വേണം ഡ്രില്ല് ചെയ്യാൻ. ഒരു ഹോൾസ് ഇടാതെ നമ്മളിത് സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കയറാൻ ബുദ്ധിമുട്ടും പ്ലൈവുഡ് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു ബാലൻസ് ചെയ്ത പ്രൊപ്പല്ലറാണ്. ഇതിൽ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത് കാണാം. എല്ലായ്പ്പോഴും നമ്മൾ ബി എൽ ഡി സി മോഡലാണെങ്കിലും എൻജിൻസിലാണെങ്കിലും ഫിക്സ് ചെയ്യുന്ന ടൈമിൽ പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. ബി എൽ ഡി സി മോട്ടറാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് ആർമേച്ചറിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ്
ബെൻഡ് ആകാനും അതേപോലെ തന്നെ എൻജിൻസിൻ്റെ കേസിലാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഷാഫ്റ്റ് ബെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്ത പ്രാക്ടീസ് ആയതുകൊണ്ടാണ് വിരലുകൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്ലിപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന അറ്റംപ്റ്റ് ചെയ്യുന്നതിനൊന്ന് ശ്രദ്ധിക്കുക, വിരൽ മുറിയാൻ സാധ്യതയുണ്ട്. ലാർജ് എൻജിൻസ് നമ്മുടെ ഗ്യാസ് ഓയിൽ എൻജിൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മുടെ കൈ മുഴുവനും ആ പ്രൊപ്പല്ലറിൽ വന്ന് ആഞ്ഞ് ഫ്ലിപ്പ് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ടാകുന്നത്. പക്ഷേ സ്മോൾ എൻജിൻസിൻ്റെ കേസിൽ നമ്മൾ കൈ മുഴുവനും എടുത്ത് ഈ പ്രൊപ്പല്ലറിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മുറിയാൻ സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എൻജിൻ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഒരു ടെസ്റ്റ് ബെഞ്ച് അല്ലെങ്കിൽ ടെസ്റ്റ് ബെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണിച്ചത്. നെക്സ്റ്റ് വീഡിയോസിൽ എങ്ങനെയാണ് ഒരു പ്രൊപ്പലർ ബാലൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ന്യൂ ഒരു എൻജിൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള റണ്ണിങ് കണ്ടീഷനിലേക്ക് മാറ്റി ഹൈ ആർ പി എം എങ്ങനെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നെക്സ്റ്റ് വരും വീഡിയോസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ്